വനപാലകരുടെ കസ്റ്റഡിയിലിരിക്കെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച മത്തായിയുടെ കുടുംബത്തിന് ഇനിയെങ്കിലും നീതി ലഭിക്കുമോ? മത്തായിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സിബിഐയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിൽ ഒപ്പിട്ടിരിക്കുന്നു. മത്തായിയുടെ ഭാര്യ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി അത് പരിഗണിച്ച് സിബിഐ അന്വേഷണം വേണമോ വേണ്ടയോ എന്ന് പറയാനിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. സിബിഐക്ക് ഇടാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിന്റെ രണ്ട് വകുപ്പുകൾ ഒരേ സമയം പ്രതികൂട്ടിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മത്തായി എന്ന യുവകർഷകനെ അകാരണമായി കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പിനായി ഫാം ഹൗസിലേക്ക് കൊണ്ടുവരുമ്പോൾ പിന്നീട് കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം, കിണറ്റിലേക്ക് പോലീസ് ഈ വനപാലകരുടെ കണ്ണുവെട്ടിച്ച് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു മത്തായി എന്നാണ് വനപാലകരുടെ പക്ഷം. പക്ഷേ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്ന് കുടുംബവും അവിടുത്തെ ആക്ഷൻ കൗൺസിലും വാദിക്കുന്നു. എന്തായാലും മത്തായി മരണമടഞ്ഞ് 24 ദിവസം പിന്നിടുമ്പോഴും ആ മൃതദേഹം സംസ്കരിക്കാതെ ആശുപത്രി മോർച്ചറിക്കുള്ളിൽ വച്ച് കുടുംബത്തിൻ്റെ പ്രതിഷേധം തുടരുകയാണ്. സിബിഐ അന്വേഷണത്തിന് വിടാനുള്ള സർക്കാർ തീരുമാനമുണ്ടാകുമ്പോഴും മത്തായിയുടെ ഭാര്യ ഷീബ പറയുന്നത്, മൃതദേഹം സംസ്കരിക്കണമെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണക്കാരായ ആളുകളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ ഒരൊറ്റ ആവശ്യമാണ് ആ കുടുംബത്തിനുള്ളത്. അവിടെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആ കുടുംബത്തിന് പിന്തുണയുമായി പ്രതിഷേധ സമരവുമായി രംഗത്തുണ്ട്. റേഞ്ച് ഓഫീസിന് മുന്നിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ റിലേ സത്യാഗ്രഹം നടക്കുകയാണ്. സംസ്ഥാന നേതാക്കൾ മുല്ലപ്പള്ളിയും ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ അവിടെ സന്ദർശനം നടത്തി. ആ തരത്തിൽ രാഷ്ട്രീയമായും ഈ വിഷയത്തെ കോൺഗ്രസ് അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയിൽ FIRൽ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് വനപാലകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ള ആരോപണവും ശക്തമാകുന്നു. അങ്ങനെ ഒരേ സമയം സർക്കാരിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ, രണ്ട് സുരക്ഷാ സേനകൾ ഈ വിഷയത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാലോ എന്ന് ഭയന്നായിരിക്കണം ഒരല്പം മുൻകൂട്ടി സിബിഐ അന്വേഷണത്തിന് വിടാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ കേസ് പോലീസ് അന്വേഷിച്ചാൽ ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോയാൽ ഒരു പ്രതികളും കണ്ടെത്തപ്പെടുകയില്ല, അവർ വെളിച്ചത്ത് വരികയില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ കുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നു. രണ്ട് വനപാലകരെ സസ്പെൻഡ് ചെയ്യുകയും 5 പേരെ സ്ഥലം മാറ്റുകയുമാണ് ഇതുവരെ വനം വകുപ്പ് ഈ വിഷയത്തിലെടുത്ത നടപടി. കസ്റ്റഡി അകാരണമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു, കസ്റ്റഡിയിലെടുക്കലിന് ഒരു തട്ടിക്കൊണ്ടുപോകലിൻ്റെ സ്വഭാവമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടു, മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടു. മത്തായിയുടെ ഭാര്യയെ വിളിച്ചിട്ട് മോചനദ്രവ്യം വേണം എന്ന് ഇവർ ആവശ്യപ്പെടുന്നതിന്, പിന്നെ കസ്റ്റഡി നടപടിക്രമങ്ങൾ പാലിച്ചല്ല തെളിവെടുപ്പ് നടത്തിയത് എന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ടും FIRൽ എഴുതി ചേർത്തിരിക്കുന്നത് ദുർബലമായ വകുപ്പുകൾ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. നമ്മളുടെ വാഹനാപകടത്തിലൊക്കെ ഒരാൾ മരിക്കുകയാണ് എങ്കിൽ, സാധാരണ വാഹനാപകടത്തിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ചാർത്തുന്ന അതേ കുറ്റം, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. വേറെ വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല, അതാണ് അതിൻ്റെ വകുപ്പ്. അവിടെ കൃത്യമായ മോട്ടിവേഷനോടുകൂടിയുള്ള ഒരു നരഹത്യ. ഇനി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ തന്നെ ചില അഭിഭാഷകർ നമ്മുടെയൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത് മലയാള എക്സ്പ്രസ് ഈ വിഷയത്തിൽ ബിഗ് ബീറ്റിൽ ചർച്ച നടത്തിയപ്പോൾ അവിടെ പ്രാദേശികമായി ഈ വിഷയത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്, ഇനി ആത്മഹത്യയാണെങ്കിൽ പോലും, ആത്മഹത്യയാണെന്ന് വനംവകുപ്പുകാർ പറയുന്ന വാദം ന്യായത്തിന് അംഗീകരിച്ചു കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ പോലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം. ഒരാളിനെ അകാരണമായി കസ്റ്റഡിയിലെടുത്തു, അയാളെ വച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, മോചനദ്രവ്യം ആവശ്യപ്പെട്ടു, അയാളെ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നു. ഈ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പോലീസ് ചെയ്യുന്നതുപോലെയുള്ള OIR ഉണ്ട്, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് പോലെ. അപ്പോൾ ആ OIR പോലും രജിസ്റ്റർ ചെയ്യാതെ, കൃത്യമായി രജിസ്റ്റർ ചെയ്യാതെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു. കിണറ്റിനുള്ളിൽ തുണ്ടി മുതലുണ്ട് എന്ന് ഈ കസ്റ്റഡിയിലുള്ള ആൾ പറഞ്ഞതനുസരിച്ച് കസ്റ്റഡിയിലുള്ള ആളെ കൊണ്ട് തുണ്ടിയെടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് എന്ന് അന്ന് തന്നെ അഭിഭാഷകനും അവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഭയുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതാണ് യാഥാർത്ഥ്യം. ഒരുമാതിരി വൃത്തികെട്ട നിലപാടുകൾ
ഈ മത്തായിയുടെ മരണത്തിലേക്ക് വഴിതെയ്ച്ച കാരണങ്ങളായി കട്ടിക്കൂട്ടിയവർ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് കുറേ മുട്ടാ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരെ സംരക്ഷിക്കാൻ പോലീസ് കേസ് അന്വേഷണത്തിൽ സാമർത്ഥ്യം തെളിയിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ തെളിയും എന്ന നിലപാട് അവിടുത്തെ ഭരണപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട് പക്ഷേ എന്നാൽ പോലും ഈ വനപാലകരും പോലീസും തമ്മിലുള്ള ആ കൂട്ടുകെട്ട് അവിശുദ്ധ കൂട്ടുകെട്ട് പ്രതികളെ രക്ഷപ്പെടുന്നതിന് മാത്രമേ സഹായിക്കൂ എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ആ കുടുംബം ഉന്നയിച്ചത് ഇനി എത്ര ദിവസം വൈകിയാലും ആ പ്രതികളിൽ ഒരാളെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായവർ ലോകത്തിന് മുന്നിൽ വെളിപ്പെടാതെ ആ മൃതദേഹം സംസ്കരിക്കില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ആ കുടുംബം ഇപ്പോഴും നിൽക്കുന്നത്.